ഇന്നലെ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമായിരുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ സി എം എയുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ ഫൈനലിൻ്റെയും മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് ആണ്. ഇൻ്റർമീഡിയറ്റിൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞു, ഫൈനലിൻ്റെ മോഡൽ എക്സാം നടക്കാൻ പോകുന്നു. അപ്പം ഇത് പല ആൾക്കാർക്കും പല രീതിയിലുള്ള മെസ്സേജുകൾ രാവിലെ മുതലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് അത് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് ടൈമിലി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതോ ഉപയോഗിക്കാൻ പറ്റാത്തതോ ആയ വലിയ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം. അതിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, അയച്ചു തരാം. രണ്ടാമത്തെ കാര്യം, എക്സാം എഴുതി അപ്പോൾ എക്സാമിൻ്റെ ഓവറോൾ ഒരു ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളത് നിങ്ങളോട് ജസ്റ്റ് പറയുന്നതാണ്. നിങ്ങളത് നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട, ഞാൻ പറയുന്നതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ മതി. എക്സാമിൻ്റെ ഓവറോൾ റിവ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മിശ്ര പ്രതികരണമാണ്. അതായത് പല ആൾക്കാരും പറഞ്ഞത് കഴിഞ്ഞ 2019 ജൂണിൽ നടന്ന എക്സാമിൻ്റെ റിപ്ലിക്കയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ആൾക്കാർ, സ്കാനറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഈ എക്സാം വലിയ ബേർഡൻ ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ എം സി ക്യൂസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 25 മാർക്കോളം അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ അതിനകത്ത് ആകെയുള്ളൊരു വിഷയമായിട്ട് പറഞ്ഞത് കുറച്ച് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് മാൻഡേറ്ററി ആണ്, അതേപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസും എന്തായിരുന്നു മാൻഡേറ്ററി ആയിരുന്നു. അപ്പോൾ ഫൈനൽ എക്സാമിനും ഇതുപോലെ തന്നെ ആയിരിക്കുമോ? അപ്പോൾ ചില ആൾക്കാരൊക്കെ തിയറി സ്കിപ്പ് ചെയ്ത് പഠിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് മാൻഡേറ്ററി ആണെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് മുമ്പ് ബൽവീന്ദർ സാറും അതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒഫീഷ്യൽസൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ചോയ്സ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഉണ്ടാവുന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഫൈനൽ എക്സാമിന് അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഗ്രിപ്പ് എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഫൈനൽ എക്സാമിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുമെന്ന് കരുതുന്നു. പിന്നെ ഈ എക്സാം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് ഇതിൻ്റെ മാർക്ക് അവൈലബിൾ ആകുമോ, നമുക്ക് എത്ര സ്കോർ ചെയ്യുന്നൊക്കെ അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി എത്ര മാർക്കായാലും, ഈവൺ 0 മാർക്കാണെങ്കിലും 100 മാർക്കാണെങ്കിലും നിങ്ങൾ അതിനെന്ത് ചെയ്യേണ്ട, ബോധ ചെയ്യേണ്ട. ഇത് നിങ്ങൾക്കൊരു പ്രാക്ടീസാണ്. അതൊരു ഫൈനൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വായിച്ചിട്ട് എത്ര സ്പീഡായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിൻ്റെ അപ്പുറത്ത് നിങ്ങളിതിൻ്റെ വിജയവും പരാജയവും ഒന്നും നോക്കരുത്. പിന്നെ ചില ആൾ പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മാൻഡേറ്ററി ഒക്കെ ആക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ നോക്കണ്ട, ഫൈനൽ എക്സാം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ കമ്പൽസറി ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പറഞ്ഞത്. അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നത്. എന്തായാലും അതിൻ്റെ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്താൽ മതി. ഏതായാലും ഒരു നെഗറ്റീവ് സെൻസിലേക്ക് പോകണ്ട. ബാക്കിയുള്ള എക്സാമും കൂടി നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇൻകേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താലും മതി, ഞാൻ പറ്റാവുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്ത് തരാം. എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാ ആൾക്കാരും ബാക്കിയുള്ള എക്സാമുകളും കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കാരണം ഡിഫറൻറ്റ് ടോപ്പിക്കാണ്. അക്കൗണ്ട്സ് ചിലപ്പം കുറച്ച് ഈസി ആയിട്ട് ഫീൽ ചെയ്യാം, മേ ബി 2 ഇനി വരുന്ന സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടൊക്കെ ആവും. ഇനിയിപ്പോൾ ഫൈനൽ എക്സാം നടക്കാൻ പോവാണ്, ഏകദേശം ഇതേയൊക്കെ പോലെ തന്നെ ഉണ്ടാവുക. പിന്നെ ആകെയുള്ള ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കും നമ്മൾ. അപ്പോൾ അതിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെയും കൂടി കുറച്ച് ഒരു അഡ്വാൻസ്ഡൊക്കെ ആവാനേ ചാൻസ് ഉള്ളൂ ഫൈനൽ എക്സാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. പറ്റുന്ന ആൾക്കാരൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുക, കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് എന്തായാലും പുറത്ത് നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ആ പെർട്ടിക്കുലർ ടൈമിൽ ഒരു എക്സാമിൻ്റെ ഫീലിങ്ങിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.